വിശുദ്ധ സ്വിത്തിനും ദരിദ്രയായ വൃദ്ധയും. 9th century ഇംഗ്ലണ്ടിലെ വിഞ്ചസ്റ്റർ രൂപതയുടെ മെത്രാനായിരുന്ന വിശ്വസ്വിത്തിനെ കുറിച്ച് വിചിത്രമായ ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ദരിദ്രയായൊരു വൃദ്ധ ഒരു കൂടയിൽ മുട്ടകൾ നിറച്ച് അവ വിൽക്കുന്നതിനായി തൊട്ടടുത്ത ചന്തയിലേക്ക് പോവുകയായിരുന്നു. രോഗിയും വിധവയുമായിരുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ഉപജീവന മാർഗം താൻ അരുമയായി വളർത്തിയിരുന്ന കോഴികൾ ഇട്ടിരുന്ന മുട്ടകളായിരുന്നു. മുട്ടകൾ ദിനം തോറും ശേഖരിച്ച് ആഴ്ചയിലൊരിക്കൽ അവർ അങ്ങകലെയുള്ള ചന്തയിൽ പോയി വിൽക്കുക പതിവായിരുന്നു. ഈ വിധം മുട്ട വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു ദരിദ്രയായിരുന്ന ആ വൃദ്ധ ഉപജീവനം കഴിച്ചിരുന്നത്. നല്ലൊരു ദിവസം തൻ്റെ കോഴികളിട്ട മുട്ടകൾ കൂടയിൽ നിറച്ച് ചന്തയിലേക്ക് പുറപ്പെട്ട വൃദ്ധ മാർഗമധ്യേ നദിക്ക് കുറുകെയിട്ടിരുന്ന പാലത്തിലൂടെ കടന്നു പോകവെ കുസൃതിക്കാരായ ഏതാനും കുട്ടികൾ വൃദ്ധ കയ്യിലേന്തിയിരുന്ന മുട്ടകൾ നിറച്ച കൂട ലക്ഷ്യമാക്കി കല്ലുകൾ വലിച്ചെറിഞ്ഞു. തുടർന്ന് വൃദ്ധയുടെ കൈവിട്ട കൂട നിലത്ത് വീഴുകയും അതിലുണ്ടായിരുന്ന മുട്ടകളെല്ലാം ചിന്നിച്ചിതറിപ്പോവുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ആ സംഭവത്തിൽ മനം തകർന്ന് കണ്ണീരോടെ നിന്ന വൃദ്ധയുടെ അടുക്കലേക്ക് നടന്ന് അടുത്തുകൊണ്ട് മെത്രാനായ സ്വിതിൻ ചോദിച്ചു, വല്യമ്മേ, എന്തുകൊണ്ടാണ് അമ്മ ഈ പാലത്തിന്മേൽ ഏകിയായി നിന്ന് കരയുന്നത്? വിശുദ്ധനായ മെത്രാൻ്റെ ചോദ്യം കേട്ട വൃദ്ധ പാലത്തിൽ വെച്ച് തനിക്ക് സംഭവിച്ച വേദനകരമായ അനുഭവം കണ്ണീരോടെ വിവരിച്ചു പറഞ്ഞു. എന്നാൽ വൃദ്ധ തനിക്ക് പിടഞ്ഞ ദുരവസ്ഥയെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞതും മുഖത്തൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് മെത്രാനായ സ്വിതിൻ പറഞ്ഞു, വല്യമ്മേ, ദയവായി നിലത്ത് കിടക്കുന്ന ആ കൂട കയ്യിലെടുത്ത് അതിൽ വല്ല മുട്ടകളും ഉടയാത്തതായിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. മെത്രാനായ സ്വിതിൻ്റെ വാക്കുകൾ കേട്ട വൃദ്ധ നിലത്ത് കിടന്നിരുന്ന കൂട കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി. അതിൽ താൻ നിക്ഷേപിച്ചിരുന്ന മുട്ടകൾ ഓരോന്നും ഒരു കുഴപ്പവും കൂടാതെ അതേപടി ഇരിക്കുന്നതായിട്ടാണ് വൃദ്ധയ്ക്ക് കാണാൻ കഴിഞ്ഞത്. നിറകണ്ണുകളോടെ മെത്രാനി നന്ദി പറഞ്ഞ് പാലം കടന്ന് ചന്തയിലേക്ക് നീങ്ങും വേളയിൽ അവരുടെ മനസ്സ് നിറയെ കരുണാമയനും ദയാനിധിയുമായ സ്വിതിൻ എന്ന മെത്രാനായിരുന്നു.